അതിശക്തമായ ഉരുൾപൊട്ടലിൽ നാടുകാണി ചുരം റോഡ് തകർന്നതോടെ യാത്രക്കാർ ദുരിതത്തിൽ. വനം വകുപ്പിന്റെ സഹകരണത്തോടെ താൽക്കാലികമായി സമാന്തര പാത നിർമ്മിക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും തീരുമാനമായില്ല. റോഡിലേക്ക് വീണ വലിയ പാറകൾ ഇതുവരെ പൊട്ടിച്ചു നീക്കിയിട്ടുമില്ല. വനത്തിലൂടെ സമാന്തരപാത നിർമ്മിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും സ്ഥലം കണ്ടെത്തുന്നതിന് സർവേ നടത്തേണ്ടതുണ്ടെന്നും വനം വകുപ്പ് അധികൃതരും MLA പറയുന്നു. പാറ പൊട്ടിച്ചത് നീക്കുന്നതിന് അനുമതി കിട്ടിയിട്ടുണ്ടെന്നും പണി ഉടൻ തുടങ്ങുമെന്നും PWD റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയർ. ഈ ഡിസംബറിൽ പണി പൂർത്തിയാക്കാനിരിക്കെയാണ് 50 അടി ഉയരത്തിൽ നിന്ന് വലിയ പാറക്കെട്ടുകളും മണ്ണും മരവും വന്നടിഞ്ഞ് ചുരം റോഡ് രണ്ടായി പിളർന്നത്. നിലമ്പൂർ ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയിൽ 1 കിലോമീറ്ററിലധികം ദൂരം ഇങ്ങനെ വെള്ളത്തിലൂടെയും അതുപോലെ ചെളിക്കെട്ടിലും പാറക്കെട്ടിനും ഇടയിലൂടെ നടന്നു വേണം ഇപ്പോൾ ഗൂഡല്ലൂരേക്കും തിരിച്ചു നിലമ്പൂരിലേക്കും യാത്ര ചെയ്യാൻ. പ്രയാസമുണ്ട്. താമരശ്ശേരി സ്വർത്തുമ്മ കൂടി പോകണം, ഒരുപാട് ദൂരല്ലേ. ഞാൻ 7 മണിക്കൂറിന് പോയിട്ട് വന്നരാ ഞാൻ ഗൂഡല്ലൂർ. ഇത്ര ജനങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകൾക്കൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ പോകണം. അല്ലാതെ എങ്ങനെയാട്ടെ, ഞങ്ങൾക്കൊക്കെ വയസ്സായതല്ല, പാറ കയറുമ്പോഴേക്കന്നെ വയറ്റത്ത് തീ കത്തുന്ന പോലെയാണ്. റോഡ് 50 അടിയോളം താഴ്ചയിൽ ഇടിഞ്ഞു താഴ്ന്ന രണ്ടിടത്ത് പുതിയ പാലം നിർമ്മിക്കണം. 4 മാസമെങ്കിലും എടുത്തേ ഗതാഗതം പഴയപടിയാക്കാനാവൂ എന്ന് നേരത്തെ വകുപ്പ് മന്ത്രി ജി സുധാകരൻ അറിയിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലേക്ക് പച്ചക്കറി അടക്കമുള്ളവ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന ഏകപാതയായ ചുരം റോഡ് തകർന്നതോടെ വ്യാപാരികളും ദുരിതത്തിലാണ്. മുബഷീറിനൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.